ഈശ്വര ഇതെങ്കിലും നടക്കണേ. എന്റെ അപ്പന് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ഓപ്പൺ ആയിട്ട് ചോദിച്ചു. എന്താണ് ബ്രോക്കറെ ചെറുക്കനൊരു രഹസ്യം പറച്ചില്? ബ്രോക്കറാ ഞാനാണ് ചെറുക്കൻ. അത് ചെറുക്കന്റെ ഫ്രണ്ടാ. അപ്പൊ താനാരാ? ഞാനാണ് ബ്രോക്കർ. അയപ്പാടക്കുണ്ട്. എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ. ഞങ്ങള് ഗവൺമെന്റ് ജോലിക്കാരെയാ നോക്കണത്. എനിക്ക് ചായ കൂടി നടക്കട്ടെ. എടി കൊച്ചേ കൊണ്ട് കൊടു. ഹലോ, ലഡു വേണ്ടേ? എടുത്തു വിടങ്ങടാ. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കടാ. എനിക്കൊന്നും ചോദിക്കാനില്ല. പേരെന്താന്നെങ്കിലും ചോദിക്കടാ. ഗവൺമെന്റ് ജോലിക്കാരൻ നീ വഴിക്ക് വരില്ലടാ പട്ടി. എന്തായാലും ഈ സ്ഥലം പൊളിച്ചു. ഞാനും ഫ്രണ്ട്സും കൂടെ ഇവിടെ കൂടുന്നേ. എനിക്ക് വേണ്ട, നീ വാ. ഞാൻ പറഞ്ഞത് പെണ്ണാടാൻ പോവാന്നിരുന്നു നമ്മളെക്കാട്ടി കൂതറുകളെ കൂടെ കൂടാൻ പാടുള്ളു, മനസ്സിലായോ? നിന്നെക്കാളും കൂതറു ഒരാളെ കിട്ടില്ല. ഇവന്റെ നശിച്ച ഗ്ലാമറാണ് എന്റെ കല്യാണം മുടങ്ങിയത്, അറിയാമോ? പെണ്ണാടാൻ പോയെടുത്തപ്പോ പിള്ളേർക്ക് എല്ലാം ഗവൺമെന്റ് ജോലിക്കാരും മതി. ഇളമാർക്കൊക്കെ ഒളിച്ചോടാനാണെങ്കിൽ ഏതെങ്കിലും ബസ് ഡ്രൈവറോ ഓട്ടോ ഡ്രൈവറോ പാനിപ്പൂരി വെക്കണ ബംഗാളിയോ മതി. എനിക്ക് മതി, ഞാൻ എനിക്ക് പെണ്ണും വേണ്ട കല്യാണവും വേണ്ട ഒന്നും. അത് കലക്കി. ഞാനിത് പണ്ടേ എടുത്ത തീരുമാനം. ലവ് യു. അല്ല, അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്തിനാ ചാണ്ടിച്ച പേരത്? മമ്മിയുടെ മുന്നിൽ മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്ന ഡാഡിയെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കും. എനിക്കിതുവരെ ഒരു അണ്ണോടും ഒരു അറ്റാച്ച്മെന്റും തോന്നിയിട്ടില്ല. പുറത്തിറങ്ങുമ്പോ എന്തൊരു അഭിനയായിരുന്നു രണ്ടുപേരും കൂടെ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒരിക്കലും ഒരു പാർട്ടി വെച്ച എന്റെ മമ്മി ദാ ഇതുപോലൊരു ഗ്ലാസ് എനിക്ക് തന്നു. ആദ്യമായിട്ട് സ്നേഹത്തോടെ തന്നല്ലേ, അമൃതായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് അമ്മയെ കുറിച്ച് ഓർക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അല്ലേ. എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോൾ. മമ്മി എങ്ങനെയാ മരിച്ചത്? ആര് പറഞ്ഞു മരിച്ചെന്ന്? എന്തോ കാര്യത്തിന് വീട്ടിൽ നിന്ന് പിണങ്ങിറങ്ങിപ്പോയതാ. ഒരു വർഷം കഴിഞ്ഞാ അറിയുന്നത്. ഏതോ പള്ളിയിലച്ഛനെയും കിട്ടി യു എസില് സെറ്റിൽ ആയെന്ന്. യാക്കോബറ്റച്ഛന്മാർക്ക് പെണ്ണ് കേട്ടാ. അച്ഛനല്ലേ ഒരു കുരിശപ്പഴം കൂടുതൽ നല്ലതാണെന്ന് തോന്നിക്കാണു. അതിന് കല്യാണം നല്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ലായിരിക്കുന്ന നല്ലത്. അതിപ്രായത്തിന്റെ തോന്നല, കുറെ കഴിയുമ്പോ മാറും. കൂടെ ഇരിക്കാനും മിണ്ടാനും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നൊരു സമയം വരും. പെട്ടെന്നൊരു ദിവസം ആരുമില്ലാതെ വരുമ്പോ ഉണ്ടാകുന്നൊരു ശൂന്യത, അത് ഭീകര മോളെ. അതിപ്പോ തനിക്ക് മനസ്സിലാവില്ല, റോണിക്ക് മനസ്സിലാവും. ഫ്ലാഷ് ബാക്ക് ഉണ്ട്.